ദയവായി നിങ്ങളുടെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ഹലോ, ഏവർക്കും കുൽക്കീസ് ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇതെന്റെ അസിസ്റ്റന്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇതെന്റെ അസിസ്റ്റന്റിന്റെ പേര് റോസ് ഇല്ലേ? റോസ്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പുതിയൊരു സ്പെഷ്യൽ ബ്രൈഡിനെയാണ്. ഈ ബ്രൈഡ് പറഞ്ഞാൽ നിങ്ങൾ ആരും ജീവിതത്തിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു ബ്രൈഡാണ്. അത്ര ബ്യൂട്ടിയാണ്, അത്ര സുന്ദരിയാണ്, എനിക്ക് പഴയ വാക്കുകളേ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ബ്രൈഡിനെ പരിചയപ്പെടാം. മിസ് ജെന്നിഫർ. നമ്മുടെ ജെന്നിഫർ, ജെന്നിഫർ പറയൂ, എന്തൊക്കെയാണ് ജെന്നിഫർ, എന്താണ് കല്യാണം ജെന്നിഫറിന്റെ? എന്റെ നെക്സ്റ്റ് മന്ത് 15th എന്റെ മാരേജ്. ഓ, അപ്പൊ 15th, നെക്സ്റ്റ് ജൂൺ 15th ജെന്നിഫറിന്റെ മാരേജ്. അപ്പൊ ഇത് ട്രയൽ മേക്കാണ്, ട്രയൽ മേക്ക് ഓവർ ആണ്. എങ്ങനെ നമ്മൾ ജെന്നിഫർ സ്റ്റേജ്, സോറി, വെഡിങ് പന്തലിൽ ജെന്നിഫർ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഒരു ട്രയൽ മേക്കപ്പ് ആണ്. ജെന്നിഫറിന്റെ ഉടുമ്പിയുടെ പേര് പറയൂ. അലക്സ് ആൻഡ്ര. ഓ ഓ, ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ജെന്നിഫറിന്റെ ഗുഡ്ബിയുടെ പേര്. അപ്പൊ ഇതുപോലെ ഇതുപോലെ ഒരു ഫേസ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ മുന്നിൽ വരുന്നത്. അപ്പൊ നമുക്ക് എത്ര മാക്സിമം ജെന്നിഫറിനെ സുന്ദരിയാക്കാൻ പറ്റും, അത്ര നമുക്ക് സുന്ദരിയാക്കണം ജെന്നിഫറിനെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ റോസ്. അപ്പൊ നമുക്ക് ആദ്യം ഇത്, ഈ ചീപ്പ് നിങ്ങൾക്ക് അറിയാലോ, ഈ ചീപ്പ് കൊണ്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് ഈ ചാനലിൽ, ഈ ചീപ്പാണ് ഞാൻ വർഷമായിട്ട് ചാനൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചീപ്പ് മാറ്റാൻ എന്നോട് ആരും പറയരുത്. അപ്പൊ നമുക്ക് ജെന്നിഫറിനെ, ജെന്നിഫറിന്റെ തലയിൽ താരനുണ്ടോ? ഇഷ്ടം പോലെ. അതെയോ, സാരമില്ല, ജെന്നിഫറിന്റെ തലയിൽ നിന്ന് താരനും ചൊറിയും ചാരും ഒക്കെ വന്നോളൂ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ജെന്നിഫറിന് മേക്കപ്പ്, നമുക്ക് ഫേസിന്റെ മേക്കപ്പാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫേസിന്റെ മേക്കപ്പ്, ഫേസ് നോക്കൂ, ജെന്നിഫറിന്റെ ഫേസ് നിറയെ പൂടകളുള്ള ഫേസാണ് കണ്ടോ. ഈ കൂടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് നാച്ചുറൽ ബ്യൂട്ടിയാണ്, നാച്ചുറൽ ആണിത്. ഇത് എങ്ങനും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമേ ഇല്ല. അപ്പൊ നമ്മൾ ഇതൊന്നും റിമൂവ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ചീപ്പ്, ചീപ്പ് നമുക്ക് കൊണ്ട് വയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് എന്റെ ചർക്കി. ഈ ചർക്കിയാണ് ഞാൻ ഇവിടെ മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കണം. നമുക്ക് ഇത് തന്നെ ജെന്നിഫറിനും ഉപയോഗിക്കാം. ഓക്കെ ജെന്നിഫർ, ജെന്നിഫറിന് ഇക്കി ആവുന്നുണ്ടോ? സാരമില്ല. ഓക്കെ, നമ്മൾ ആദ്യമേ ഈ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹിമാലയയുടെ ബേബി പൗഡറാണ് കേട്ടോ. ബേബി പൗഡർ എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേസിൽ ഫേസിൽ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ബേബി പൗഡർ യൂസ് ചെയ്യണം. ഓക്കെ, ജെന്നിഫർ, ജെന്നിഫർ പാട്ട് പാടുമോ? ജെന്നിഫർ, ജെന്നിഫർ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ജെന്നിഫർ ഇതിനു മുമ്പ് ബ്യൂട്ടി മേക്കപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ആദ്യമായിട്ടാണ് അല്ലേ. അപ്പൊ ജെന്നിഫറിന് ഭാഗ്യമുണ്ട്, ഇനി ജന്മത്തെ ജെന്നിഫറിന് മുമ്പ് മേക്കപ്പ് ചെയ്യേണ്ടില്ല കേട്ടോ. അതെന്താ? എന്റെ എന്റെ ബ്യൂട്ടി പാർലർ വന്നിട്ട് പോകുന്ന എല്ലാവരും പറയുന്ന അഭിപ്രായമാണ്, ഇനി ജന്മത്തെ അവർക്ക് മേക്കപ്പ് ചെയ്യേണ്ടതല്ല, കാരണം മുഖം ഒരു വാർദ്ധക്യം കൊള്ളാണ്ടായി പോകും. ഓക്കെ, നമ്മൾ ഫേസിൽ പൗഡർ അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ ഫേസിൽ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇത് കഴുത്തിൽ കൂടെ അതേപോലെ പൗഡർ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ ഇത്ര പൗഡർ വരും. പൗഡറിനൊക്കെ ഇപ്പൊ എന്താ വിലയാണ്? നമ്മുടെ ഈ പൗഡർ തന്നെ നമ്മൾ കഴുത്തിൽ കുറച്ച് അപ്ലൈ ചെയ്യണം. ചെവിയിലും കൂടെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. റോസിന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ ആ കുട്ടി നല്ല വളരെ. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ണ് എഴുതാൻ പോവുകയാണ്. കണ്ണ്, കണ്ണ്. ഓക്കെ, ഇത് ഐലൈനറാണ്. ഈ ഐലൈനർ ഞാൻ 8 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഐലൈനർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ജെന്നിഫർ, എന്താണ് ജെന്നിഫറിന്റെ കുട്ടിക്ക് എന്താ പണി എന്ന് പറഞ്ഞത്? എയർഫോഴ്സ് അല്ലേ? അപ്പൊ എയർഫോഴ്സ് ആകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നടക്കാല്ലോ എല്ലാവരും. വാഴക്കാൽ പണി പറ്റില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ കണ്ണുകൾ നമ്മൾ മണോഹരം വരച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് ബാക്കി നേരത്തെ കൊള്ളത്തിൽ നമുക്ക് കറക്കാം. അതിന് മുന്നേ നമുക്ക് കവൽ ഇത് ചുമപ്പിക്കാൻ കുറച്ച് റേഷൻ. റോസ് ഇതും കൂടെ പിടിക്കൂ, റോസ് ഇത് പിടിക്കൂ, കളി തരാം. നമുക്ക് ഇവിടെ പലതരത്തിലുള്ള ഷെയ്ഡുകളുണ്ട്. നമുക്ക് ഇവിടെ ഗ്രീൻ കളർ ഉണ്ട്, ബ്ലൂ കളർ ഉണ്ട്, റോസ് ഉണ്ട്, ഇപ്പൊ നമുക്ക് ചന്ദന കളർ, ഈ കളർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എത്ര കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ജെന്നിഫറിന്റെ സ്കിൻ ടോൺ വെച്ച് നമുക്ക് ഇവിടെ റോസ്
ബെറ്റർ. ഓക്കെ, നമുക്ക് ക്ലോസ് എടുക്കാം. നമ്മുടെ സ്പെഷ്യൽ കൂട്ടാണിത്. ഇതാണ് നമ്മൾ ജനത്തിന് മുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ ജനിപ്പ് ഇപ്പൊ എത്ര ബ്യൂട്ടി ആണെന്ന് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുമോ? ജനിപ്പ് ഞാൻ സ്വർത്തം തുറന്നതായോ? ഞാൻ എത്ര നാളെ ഒരിക്കൽ പെൺകുട്ടികൾ കൊടുത്ത് ജനിപ്പ് വളരെ വളരെ മനോഹരിയായിരുന്നു. ജനിപ്പ് ഹസ്ബൻഡ് ആകുമ്പോൾ വളരെ ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. ജനിപ്പ് ഇനി വേണം കേട്ടോ. എന്റെ തിരക്കിടയ്ക്ക് കത്തുകയുണ്ടോ? വീടും കത്തുകയില്ല. ഓ, നമ്മൾ കത്തുകയെല്ലാം ദുരുപെടുത്ത് പോയി കേട്ടോ. അപ്പൊ നമുക്ക് സോൾവ് വേണ്ട. ജനിപ്പ് ജനിപ്പ് വീട്ടിൽ പോയി ഹസ്ബൻഡിന്റെ മീശ പെട്ടെന്ന് കത്തുകെടുത്ത് നൈസ് എടുത്ത കാര്യമാണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത ചില ഓർണമെന്റ്സ് എടുത്ത് തരാം. പ്ലീസ് വെയിറ്റ്, റോസ് നോ പോണ്ട. ജനിപ്പ് ബി കെയർഫുൾ. നമ്മുടെ ജനിക്കാനുള്ള ഓർണമെന്റ് നമുക്കിതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഞാൻ ഇതൊക്കെ റോസിനൊക്കെ വിളിപ്പിക്കാം. റോസ് പിടിക്കും, അത് സാധിച്ചോ? റോസ് പിടിക്കും. ഞാൻ നമ്മുടെ ജനിച്ചൊന്ന് ഒരു ചാത്തനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് എടുത്ത് വരാം. പ്ലീസ് വെയിറ്റ്. ഓക്കെ, അപ്പോ നമ്മുടെ ജെനിഫറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ് ഇടണം. ആൻഡ് ഇനി ജെനിഫറിന് ഒരു കുറച്ച് തൊടി ഇട്ടെ. ഈ രണ്ട് വളകൾ മാത്രം എത്രയാണ് ഞാൻ ചോദിച്ചത്? ഇത് ആക്ച്വലി 4 pounds, over 4 pounds. ഓ, ഇത് 4 pounds ആണ്. ഇത് ജെനിഫറിന്റെ മാച്ച് അല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇത് എനിക്ക് മാച്ച് ആയിരിക്കും. ഇതാണ് നമ്മുടെ ചീപ്പ്. ഈ ചീപ്പാണ് നമ്മൾ ജെനിഫറിന്റെ തലമുടി വലിഞ്ഞു വെക്കാൻ പോകുന്നത്. ജെനിഫർ പറയുന്നത് ബോയ് ഫേസ് ആണ് ഏറ്റവും ബെറ്റർ ആണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. കണ്ടോ, എന്റെ ലോങ് ഹെയർസ് കാണില്ലേ, നിറച്ച് പേനീരുള്ളൂ. താങ്ക് യു ജെനിഫർ. അങ്ങനെ കഴുകാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ കഴുകിയിട്ടിപ്പോ 2.5 വർഷമായി. അപ്പൊ നമുക്ക് ജെനിഫറിന്റെ മുടി നമുക്ക് ഷേപ്പ് ചെയ്യാം. Rose, please give me a bun. Okay.
ജെനിഫർ മുടി ഒരു ബോയ്ക്കറ്റാണ്, പക്ഷെ നമ്മൾ ജെനിഫറിന് ഒരു വധുവായി തീർക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കല്യാണത്തിനാണ് നമ്മുടെ മുടിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മുടി വളർന്നിട്ട് കല്യാണം കഴിക്കാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മുടിയാകുമ്പോൾ അതൊരു ഒരു സ്റ്റൈലാകുമല്ലോ. നോക്കൂ, ജെനിഫറിനെ പോലുള്ളവർക്ക് ഒരുപാട് ഫെയിലിയറാണത്, ഫെയിലിയർ. നോക്കൂ, ഈ ഈ ഇത്രയും സുന്ദരമായ മുഖത്ത് ഈ മുടിയില്ലായക ഒരു കുറവ് തന്നെയാണ് കേട്ടോ. കുറവ് റോസ്, ബി കെയർഫുൾ കേട്ടോ, അതൊന്ന് ധാരാളം മുടി വളർത്തണം കേട്ടോ. നിങ്ങൾ എല്ലാവരും പ്രേക്ഷകരോട് ചെറുതായിട്ടൊന്ന് ക്ഷമിക്കണം. വേറൊന്നുമല്ല, നമ്മളുടെ ഓണറിന്റെ മകൻ ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഇവിടേക്ക് ഓടി നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്യാമറ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, സോറി, നിങ്ങൾ ക്ഷമിക്കണം. അപ്പം റോസ്, സോറി ജെനിഫർ, നമ്മുടെ ജെനിഫറാണ് സുന്ദർ. നോക്കൂ, ഇത്ര മനോഹരിയായിരിക്കുന്ന ജെനിഫർ. ജെനിഫറിന്റെ ലോങ് ഹെയർസ് ആയിരുന്നെങ്കിൽ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു, വെരി ബ്യൂട്ടിഫുൾ. റോസ്, ജെനിഫറിന്റെ ആ തട്ട എടുത്തിട്ട് ഒരു തട്ടം കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ജെനിഫറിന്റെ തലയിൽ ഉപയോഗിക്കാൻ പോകുന്ന തട്ടം. നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ ഇടുക. ഞങ്ങളെ പറ്റിയുള്ള, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയിക്കുക. പക്ഷെ നിങ്ങൾ എല്ലാവരും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം പ്ലീസ്. എല്ലാവരും ഇത് വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ ആണ് നമ്മുടെ സൂപ്പർ ഹൈലൈറ്റ്. ബിക്കോസ് നോക്കൂ, ഇത്ര മനോഹരിയായ ജെനിഫർ, ഇത്ര മനോഹരി. റോസ്, നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. റോസ്, നിന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ ഇതുപോലെ മനോഹരിയാക്കുന്നതാണ് കേട്ടോ. ജെനിഫർ, ജെനിഫറിന്റെ ആ ഒരു സൗന്ദര്യം, ജെനിഫറിന്റെ ഹസ്ബൻഡ് ജെനിഫറിനെ ഇന്ന് കണ്ടല്ലേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാനൊരു രണ്ട് വാക്ക് പറഞ്ഞോട്ടെ? ഓ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ജെനിഫർ, ആക്ച്വലി എന്നെ ഇത്രയും എന്റെ ബ്യൂട്ടീസ് ആൻഡ് ഇത്രയും വലിയൊരു സൗന്ദര്യത്തിനെ ഉടമയാക്കിയ എന്റെ പ്രിയപ്പെട്ട ചേച്ചിക്ക് എന്റെ 1000 നന്ദി. എല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. കുട്ടി ഉദ്ദേശിച്ചത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യണം. അപ്പൊ നമുക്ക് ജെനിഫറിന്റെ കുറച്ച് സ്റ്റില്ലുകൾ എടുത്താലോ. ഓക്കെ, എനിക്ക് തന്നെ വളരെ 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 ഇഷ്ടമായി. എനിക്ക് എന്താ പറയുക, ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയാൻ വാക്കുകൾ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എന്റെ ഈ ബ്രൈഡ് ഷീസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ചാർമിംഗ് ആൻഡ് ഇലാസ്റ്റിക് ആൻഡ് ബോംബ്ലാസ്റ്റിക്. ഹൗ ക്യാൻ ഇ ഡിഫൈൻ ദിസ്? ഓക്കെ, അപ്പോൾ എന്റെ ജീവിതത്തിൽ ഇത്രയും നാൾ വന്നിട്ടുള്ളത് ഏറ്റവും മനോഹരിയായിട്ടുള്ള ബ്രൈഡാണ് നമ്മുടെ ജെനിഫർ. ജെനിഫറിന്റെ ഹസ്ബൻഡ്, സോറി, ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആളത് കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ തീർച്ചയായും ഇഷ്ടപ്പെടും. പുള്ളിക്കാരനെ എല്ലാ മാസവും ജെനിഫറിനെ എങ്ങനെ കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജെനിഫറിന് ബ്യൂട്ടി ഈ ഒരുക്കിയതിന്റെ ഫലമായിട്ട് ജെനിഫർ എടുത്ത രണ്ട് പവന്റെ വളകൾ വീതം തന്നിട്ടുണ്ട്. എനിക്ക് എന്റെ കോമ്പോസിഷൻ, സോറി, എനിക്ക് എന്റെ പൈസ, എനിക്ക് എന്റെ തറണ്ട് രൂപയായിട്ടാണ് ജെനിഫർ തന്നിട്ടുണ്ട്. അല്ല ജെനിഫർ, പ്ലീസ് സ്മൈൽ. ഓക്കെ, അപ്പോൾ അപ്പൊ നിങ്ങൾ ഈ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഉള്ളത് കോംബോ പാക്ക് ഓഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി കാണുന്നത് വരെ